അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലൈൻ ബൈസെക്ടറിനെ കണ്ടു. ഒരു ലൈനിനെ നടുവെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകത എന്താ 90 ഡിഗ്രിയിലായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആംഗിൾ ബൈസെക്ടർ, ഇത് കണ്ടില്ല, ഒരു ആംഗിൾ ചിലപ്പോൾ 45 ഡിഗ്രി ആയിരിക്കാം, 50 or 60 എന്തെങ്കിലും ആവട്ടെ, എനിക്ക് ഈ ആംഗിൾ കറക്റ്റ് ബൈസെക്ട് ചെയ്യണം. ഇപ്പോൾ നോക്കാം, ഈ ലൈനും അല്ലെ ഈ ലൈൻ വരെ ആംഗിൾ അതിന് കറക്റ്റ് നടുക്ക് കൂടുമ്പോൾ ഏകദേശം ഇങ്ങനെ പോകില്ലേ, അടുക്കൂടെ എങ്ങനെ പോകും. ഓക്കെ, ഇനിയിപ്പോൾ മെഷർമെൻറ്റ് വേണ്ടിയിട്ട് ഞാൻ പ്രൊട്രാക്ടർ എടുക്കുന്നു. ഞാനിവിടെ കറക്റ്റ് ആംഗിൾ തുടങ്ങുന്നിടത്ത് വെച്ച് നോക്കുന്നു, ഏകദേശം 55 ഡിഗ്രിയാണ്. 15-16 ഇടയ്ക്കാണ്, അപ്പോൾ 55 ഡിഗ്രി. അപ്പോൾ ഏകദേശം എത്രയാണ് വരിക, 27.5 ഒക്കെയാണ്. ഇവിടെയാണ് ആംഗിൾ ബൈസെക്ടർ ഇങ്ങനെയാണ് വരിക. പക്ഷേ എനിക്ക് പ്രൊട്രാക്ടർ ഇല്ലാന്ന് വിചാരിക്കാം, നമ്മൾ ആംഗിൾ ബൈസെക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മുടെ കോമ്പസ് എടുത്തിട്ട് നമ്മുടെ ആംഗിൾ സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നു, നമ്മുടെ ഈ പോയിന്റിൽ വെക്കുന്നു, വേർട്ടെക്സിൽ വെക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു, ഞാനൊരു സ്മോൾ മെഷർമെൻ്റ് എടുക്കുന്നു, എന്താണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ഈ ആംഗിളിൻ്റെ ഈ ലൈനിൻ്റെ ഇവിടെയും സെയിം പോലെ ഇവിടെയും ഒരു കട്ട് ചെയ്യുന്നു, ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരയ്ക്കുന്നു, ഇവിടെ ആർക്ക് വരയ്ക്കുന്നു, ഇവിടെയും വരയ്ക്കുന്നു. വേണമെങ്കിൽ ഇത് ഫുള്ള് വരച്ചാലും ഒരു പ്രശ്നമല്ല, സെയിം ലെങ്ത്തിൽ നിന്നാണ് ഇവിടെ നിന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ കോമ്പസ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ രണ്ട് പോയിന്റ് ഉണ്ടാക്കിയല്ലോ, എയും ബി എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഈ ആംഗിൾ ഇവിടെ ഒ ആണെങ്കിൽ ഇവിടെ എയും ബി എന്നും വിളിക്കാം. ഇനി ഞാൻ എയും ബിയിൽ നിന്ന് സെയിം മെഷർമെൻ്റ് എടുക്കുന്നു. ഓക്കെ, ഞാൻ ബിയിൽ നിന്ന് വേണേൽ കൂട്ടാൻ മെഷർമെൻറ്റ് അല്ലെങ്കിൽ കുറയ്ക്കണ്ട, ഒന്നുകിൽ സെയിം അല്ലെങ്കിൽ അതിന് കൂടുതലേക്കാളും മെഷർമെൻറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ കൂട്ടിയാൽ കുഴപ്പമില്ല, പക്ഷേ സെയിം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കൂട്ടിയിട്ട് മേലേക്ക് ഇവിടെയാണ് ഏകദേശം നമ്മുടെ ആംഗിൾ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ വരിക, ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു, അതുപോലെ എന്നും ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുന്നു. ഇപ്പോൾ രണ്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലേ, ഇല്ലെങ്കിൽ എന്താ ഒന്നുകൂടി ബിയിൽ വെച്ച് ക്ലിയർ ആക്കുക. ഓക്കെ, ഇനി എന്താ നമുക്ക് കിട്ടുക, നമുക്ക് കിട്ടുന്നത് ഒ എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, നമുക്ക് ഇതിനെ പി എന്ന് വിളിക്കാം. ഓക്കെ, ഒ പി അങ്ങ് ജോയിൻ ചെയ്യാം. ഓക്കെ, ഓം പിയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആംഗിൾ ബൈസെക്ടർ കിട്ടും. ഇതാണ് നമ്മുടെ ആംഗിൾ ബൈസെക്ടർ. ഇപ്പോൾ എന്താ പറയുന്നത്, ഇതിപ്പോൾ 55 ഡിഗ്രി ആണെങ്കിൽ നമുക്കിത് ടോട്ടൽ എക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആംഗിൾസ് ഉണ്ടല്ലേ, മേൽഭാഗം എക്സും താഴ്ഭാഗം എക്സും, അപ്പോൾ ടോട്ടൽ ആംഗിൾ എത്രയാ, 2x. ഓക്കെ, 2x പകുതി എക്സും എക്സും ആക്കി. അപ്പോൾ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഏകദേശം കറക്റ്റാണോ. അപ്പം ഇവിടെ സെൻറ്ററിൽ കൊണ്ടേ വെക്കുന്നു, ഇനി എന്താ മെഷർ ചെയ്യുമ്പോൾ 55 ഡിഗ്രി കിട്ടുന്നു. ഈ ആംഗിൾ എത്ര ഞാൻ പറഞ്ഞു, 27.5 ഒക്കെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് 27.5 ആണ്, 30 തൊട്ട് താഴെ വരുന്ന ആംഗിളാണിത്. അപ്പോൾ നമ്മളെന്താ, ഈ എ ഒ ബി എന്ന് പറഞ്ഞ ആംഗിളിനെ ബൈസെക്ട് ചെയ്തു, പി ഒ ബിയും പി ഒ എ ആയിട്ട്. അപ്പോൾ ആംഗിൾ ബൈസെക്ടറും കൊണ്ട് ഏത് ആംഗിൾ കിട്ടിയാലും നമുക്ക് ബൈസെക്ട് ചെയ്യാം. നമുക്കൊരു 90 ഡിഗ്രി നമുക്ക് ബൈസെക്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഞാൻ ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കുന്നു. നമുക്ക് 90 ഡിഗ്രി ഇപ്പോൾ വരയ്ക്കാതെ അറിയാം, എന്താ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വരയ്ക്കാം. ഓക്കെ, ഇതൊരു ലൈനാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ 90 ഡിഗ്രി വരയ്ക്കാൻ വേണ്ടിയിട്ട് മോർ ദാൻ ഹാഫ് എടുക്കുന്നു, മേലെയും കട്ട് ചെയ്യുന്നു താഴെയും കട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ പോയിന്റിൽ വെച്ചിട്ട് മേലെയും കട്ട് ചെയ്യുന്നു താഴെയും കട്ട് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ലൈൻ എന്താ, നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പം എനിക്ക് വേണ്ടത് 90 ഡിഗ്രി ആയിട്ട് 90 ഡിഗ്രി കിട്ടി. ഇനി ഞാൻ ഈ ആംഗിൾ ബൈസെക്ട് ചെയ്യാൻ പോട്ടോ, ആംഗിൾ ബൈസെക്ടർ ഞാൻ ഇവിടെ വരച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു, ചെറിയൊരു മെഷർമെൻറ്റ് വെച്ചിട്ട് ആർക്കിനെ മൊത്തമായിട്ട് വരയ്ക്കുന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, ഞാൻ ഈ ആർക്കിൻ്റെ ഓരോ പോയിൻറ്റ്സിൽ ഞാൻ വെച്ചിട്ട് ഒന്നെങ്കിൽ സെയിം മെഷർമെൻറ്റ് ഓർ മോർ മെഷർമെൻറ്റ് എടുത്തിട്ട് ഞാൻ മേലെയും താഴെയും രണ്ട് പോയിൻറ്റ്സ് കട്ട് ചെയ്യുന്നു. ഓക്കെ, അവിടെയും വെക്കുന്നു, ഇനി ഇവിടെയും വെക്കുന്നു. ശ്രദ്ധിക്കണം, കോമ്പസിൻ്റെ മെഷർമെൻറ്റ് മാറരുത്. ഇപ്പോൾ എന്ത് കിട്ടി, എനിക്ക് നമ്മുടെ ആംഗിളിൻ്റെ പോയിൻ്റും ഉണ്ട്, പിന്നെ ഒരു പുതിയ പോയിൻ്റും ഉണ്ട്. അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, നമ്മുടെ ആംഗിൾ 90 ഡിഗ്രിന്ന് ബൈസെക്ട് ചെയ്യുന്നൊരു ആംഗിൾ കിട്ടും. അത് എത്രയാ, 90 ഡിഗ്രിന്ന് ബൈസെക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് വെച്ചാൽ മനസ്സിലാതാ, ലൈനിന് കറക്റ്റ് വെച്ചാൽ 90 ഡിഗ്രി പെർഫെക്റ്റ് കിട്ടും. ഇനി നമുക്ക് നോക്കാം, എന്താ 45 ഡിഗ്രിയാണ് അവിടെ കിട്ടുന്നത്. നിങ്ങൾ സൂം ചെയ്ത് നോക്കുക, ഇത് കറക്റ്റ് 40, ഇതാ 40 15 ഇടയ്ക്കുള്ള ലൈൻ, എന്താ ഇതിൽ കൂടെ പോകുന്നത് 45 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി കിട്ടി, അതിന് ആംഗിൾ ബൈസെക്ട് ചെയ്ത് 45 കിട്ടി. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പഠിച്ചു, ലൈൻ വരയ്ക്കാൻ പഠിച്ചു, സർക്കിൾ പഠിച്ചു, പിന്നെ ആംഗിൾ ബൈസെക്ടറും പഠിച്ചു. ഇനി നമുക്ക് ബാക്കി കാണാം.